വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പുളിയഞ്ചിന്റെ റെസിപ്പി ആയിട്ടാണ്. ഇപ്പൊ ഓണൊക്കെ വരികയാണല്ലോ, അപ്പൊ ഓണത്തിനായിട്ട് സദ്യയിലൊക്കെ സ്പെഷ്യൽ ആയിട്ടുള്ളതാണ് പുളിയഞ്ചി. അപ്പൊ നമുക്ക് പുളിയഞ്ചി എങ്ങനെ റെഡിയാക്കി നോക്കിയാലോ. എന്നാ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം. ഞാൻ ഇവിടെ പാനിലേക്ക് ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓയിൽ ഒന്ന് ചൂടായി വരണം. നമ്മുടെ ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. അപ്പൊ ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ കടുക് നന്നായി പൊട്ടി വരണം. അപ്പൊ ഈ കടുക് പൊട്ടിയതിന് ശേഷം ഞാൻ കുറച്ച് കറി ലീവ്സും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 4 മീഡിയം സൈസ് ഇഞ്ചി ചോപ്പ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. ഇനി നമ്മുടെ ഇഞ്ചി ഒന്ന് മൂപ്പിച്ച് വരാം. അപ്പൊ ഇഞ്ചി നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് 2 ഗ്രീൻ ചില്ലി ഈ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ റൗണ്ട് ഷേപ്പിൽ തന്നെ കട്ട് ചെയ്യണം. എന്നിട്ട് മിക്സ് ചെയ്യാം. ഇനി അതിലേക്ക് ഒരു 6 അല്ലി വെളുത്തുള്ളി ഒന്ന് ചോപ്പ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. ഇനി ഇതിന്റെ ഒരു ഗ്രീൻ സ്മെൽ ഒക്കെ മാറിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ചില്ലി പൗഡർ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടിയും ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്യാം. ഒരു മീഡിയം ഫ്ലെയിമിലാണ് നമ്മൾ ഇടേണ്ടത്. അപ്പൊ ഇതെല്ലാം നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് കുറച്ച് ഒരു പിഞ്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, കാരണം അത് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 2 കപ്പ് പുളിങ്ങ പിഴിഞ്ഞെടുത്തതാണ്, അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ പുളിങ്ങ പിഴുമ്പോൾ കുറച്ച് കട്ടിയിൽ പിഴിയണം, അല്ലെങ്കിൽ ഇതിലേക്ക് വെള്ളം ഇട്ടെന്ന് പറ്റുമ്പോൾ നമുക്ക് പെട്ടെന്ന് റെഡിയായി കിട്ടില്ല. അപ്പോൾ ഒരു കട്ടിയിലാണ് നമ്മൾ പുളിങ്ങ പിഴിഞ്ഞെടുക്കേണ്ടത്. ഇനി ഇത് നന്നായി ബോയിലായി വരണം. മിക്സ് ചെയ്ത് നന്നായി ബോയിലായി വരണം. ഇപ്പൊ ഇത് ബോയിലായി വരുന്നുണ്ട്. അപ്പൊ ഞാൻ ഇതിലേക്ക് ഒരു 7 ശർക്കര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഈ ശർക്കര ഒന്ന് നന്നായി മെൽറ്റ് ആയി വരണം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. ഇപ്പൊ നമ്മുടെ ശർക്കര മെൽറ്റ് ആയിട്ടില്ല, കണ്ടില്ലേ, ഇത് മെൽറ്റ് ആയിട്ടില്ല. മെൽറ്റ് ആയി വരുന്ന വരെ നമ്മൾ ഇത് വെയിറ്റ് ചെയ്യണം. ഇപ്പൊ നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ട്, ഇങ്ങനെ വന്നിട്ടുണ്ട്, തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. എന്നിത് ഇരുന്ന് നമ്മുടെ പാനിൽ ഇരുന്നിട്ട് തന്നെ ഇത് ഇങ്ങനെ കട്ടിയായി വരും. അപ്പൊ നമ്മുടെ പുളിയഞ്ചി റെഡി ആയിട്ടുണ്ട്. ഇതൊരു ഓണം സ്പെഷ്യൽ ആണ്. നമ്മുടെ സദ്യക്കൊക്കെ പുളിയഞ്ചി ഉണ്ടാവും, അത് ഓണത്തിന് പ്രത്യേകിച്ചിട്ടുണ്ടാവും. അത്രയും ടേസ്റ്റാണ് ഇതിന്. മധുരം ഇഷ്ടമുള്ള എല്ലാവർക്കും പുളിയഞ്ചി ഇഷ്ടമുണ്ടാവും. അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് ഇതിന്റെ ഫീഡ്ബാക്ക് കമന്റ് ബോക്സിൽ പേസ്റ്റ് ചെയ്യാൻ മറക്കരുത്. എന്റെ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എന്റെ ചാനൽ ഫസ്റ്റ് ടൈമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അതിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. എന്നാലുള്ളൂ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിന്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുക. എന്നാൽ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.